പി എ പൗലോസ് കോർ എപ്പിസ്കോപ്പയുടെയും മേരി പോളിന്റെയും മകനായി 1941 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കുറുപ്പമ്പടി ഗ്രാമത്തിൽ ബാബു പോൾ ജനിച്ചു. ഇന്ന് ജ്ഞാനിയായ ഉദ്യോഗസ്ഥ മേധാവി, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ വിഖ്യാതനായ ഡോക്ടർ ഡി ബാബു പോൾ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. IAS ലഭിച്ച ശേഷം സബ് കലക്ടർ, കലക്ടർ എന്നീ നിലകളിലും സംസ്ഥാന ധനകാര്യ സെക്രട്ടറി, 5 വർഷം കലക്ടർമാരുടെ മേൽനോട്ടം വഹിക്കുന്ന റവന്യൂ ബോർഡ് മെമ്പർ, 12 വർഷം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു. 2001 സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ ഡി ബാബു പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിന്തകളിലൂടെയും രചനകളിലൂടെയും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ സജീവ സാന്നിധ്യമറിയിക്കുന്നു. മലയാളത്തിലെ ആദ്യ ബൈബിൾ നിഘണ്ടുവായ വേദശബ്ദ രത്നാകരം ഉൾപ്പെടെ 20 ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഡോക്ടർ ഡി ബാബു പോൾ IAS. നമ്മുടെ പണ്ടത്തെ വീട് കാണുമ്പോൾ എനിക്കെപ്പോഴും ഈ അച്ഛനെയും അമ്മായിനെയും ബാബുവിനെയും എല്ലാം പറ്റി എനിക്ക് ഓർമ്മയുണ്ട്. ഞാനതിൽ പോകുമ്പോഴൊക്കെ ആ വീട് കാണുമ്പോൾ അയ്യോ, വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഇതാണ്, ജാതിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നുമില്ല, വീട് നശിച്ചു കിടക്കുമ്പോലെ എനിക്ക് തോന്നണേ. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കൊച്ചു കുട്ടിയായിരുന്നു ബാബു. അപ്പോൾ അന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ട് എടുക്കും, കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കണ്ണി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നുകൊണ്ട് നടന്നു. എന്നിട്ട് പിന്നെ ഞാൻ മദ്രാസിൽ ഇങ്ങനെ കുതിര ഓടണ മോനറിയാമോ, അപ്പോൾ എങ്ങനെയാ ചെഴുത്തി എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുതിര ടപ്പ ടപ്പ എന്നാണ് ഓടണേ എന്ന് ഞാൻ ബാബുവിനോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആദ്യം കുതിരയെക്കുറിച്ചുള്ള കുളമ്പടി ശബ്ദത്തെക്കുറിച്ച് കൊച്ചനെ ചേർത്തി പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഒരു വിദൂരമായ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് അമ്മച്ചി വല്യമ്മച്ചി സുഖമില്ലാതെ കിടന്നപ്പോൾ കൊച്ചനെ ചേർത്തി അവിടെ സ്ഥിരമായി ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. പ്രായമായി കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലത്തോളം ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കൊച്ചനെ ചേർത്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുന്നു. ഒരു ദിവസം വൈകിട്ട് അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഞാനും ബാബുവും കൂടെ തിരിച്ച് അച്ഛൻ്റെ വീട്ടിലേക്ക് പോരാനായിട്ട് മറ്റേ അമ്മ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്ന് ആരും ഇറങ്ങിയിട്ട് ടാക്സി തിരിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ കൂടെ ആ വീടിൻ്റെ അടുത്ത് വിട്ടരെ, അവർക്ക് ആവുകയാണ് പോകേണ്ടിയിരുന്നത്. അയാൾ ഞങ്ങളെ കയറ്റി വീടിൻ്റെ അടുത്ത് ഇറക്കിയപ്പോൾ അവിടെ അച്ഛൻ്റെ അയൽക്കാരനായിരുന്ന എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പൗലോസ് ഉണ്ടായിരുന്നു. പൗലോസ് ഒരു കുസൃതിക്കാരനായിരുന്നേ. പൗലോസ് ഞാനും ബാബും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടിട്ട് അല്പം കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, എന്തിനായി ഇങ്ങനെ വല്ലവരുടെയും കാറിൽ കയറി നടക്കുന്നേ? ഞാനതിന് പ്രതികരിച്ചില്ല, പക്ഷെ ബാബു പ്രതികരിച്ചു. 3 വയസ്സുകാരൻ ബാബു പറഞ്ഞു അല്പം ഗൗരവത്തോടുകൂടെ, ഞാൻ വലുതാവുമ്പോൾ ഞാൻ കാറ് വാങ്ങിച്ചുകൊള്ളാം. കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ബാബുവിൻ്റെ സ്വഭാവം ആ ചുരുങ്ങിയ വാക്കുകളിൽ പ്രകടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം ഒരു എഴുത്ത് എഴുതിയത് ചാച്ചനാണ്. അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുനാളിന് ഞാനൊരു പ്രസംഗം പറഞ്ഞു ടൗണിൽ. അന്ന് എൻ്റെ മുട്ട് കൂട്ടിയിടിച്ചു. അതാണ് എഴുതിയൊരു വിശേഷം. അതിന് ചാച്ചൻ മറുപടി അയച്ചു, കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാതെ നീ പ്രസംഗിക്കുന്ന ഒരു കാലം വരും, ഞാനിപ്പോൾ പ്രസംഗിക്കുമ്പോൾ എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാറില്ല എന്ന്. അത് എന്നെ ആശ്വസിപ്പിക്കാൻ വെറുതെ പുളുവടിച്ചാണെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമാണ്, കാൽമുട്ടുകളൊന്നും കൂട്ടിയടിക്കാറില്ല. യു ഹാവ് ഓൾവേസ് ബീൻ എ റോൾ മോഡൽ ഫോർ മീ, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ഫോർ മീ. സാധാരണ പറയുമല്ലോ, അമ്മയുണ്ടാക്കിയ കറി വെച്ച് കൂട്ടുന്നത് പോലെയുള്ളൊരു സ്വാദ് വേറെ ഏത് വലിയ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിൽ ചെന്നാലും കിട്ടില്ലെന്ന്. എന്ന് പറയുന്ന മാതിരി തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി വരുന്ന ഇരുന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലുള്ള ഒരു സന്തോഷവും അതുപോലെയുള്ള ഒരു രസവും വേറെ ഒരു സന്ദർഭത്തിലും വേറെ ആരുമായിട്ട് സംസാരിച്ചാലും തോന്നിയിട്ടില്ല. ഔദ്യോഗിക രംഗത്തും വ്യക്തി ജീവിതത്തിലും
പല പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട് ജ്യേഷ്ഠന്. കേരളത്തിൽ ഞാൻ അറിയാവുന്ന IAS ഉദ്യോഗസ്ഥന്മാരിൽ ഇതിനേക്കാൾ പ്രഗത്ഭനായിട്ടുള്ള ആരെയും എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അതിനനുസരിച്ച റെക്കഗ്നീഷൻ കേരള ഗവൺമെൻറ്റിൽ നിന്നുണ്ടായില്ല. രാഷ്ട്രീയക്കാർ മാറി മറിഞ്ഞു വന്നപ്പോഴൊക്കെ പല മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടേണ്ടത് കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ പോലും അതിനെയൊക്കെ വളരെ ഒരു ഇക്വാനിമിറ്റിയോടുകൂടി ഫേസ് ചെയ്യാനുള്ള, നേരിടാനുള്ള ഒരു കഴിവ് കണ്ടിട്ടുണ്ട്. അതൊരു അത് അത് ആണ് മെച്യൂറിംഗ് എന്ന് പറയാൻ സാധിക്കുന്നത്. മനോഹരമായ ഒരു ബാല്യകാലമായിരുന്നു. അതിനിപ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഓർമ്മയിലൊക്കെ കിട്ടുള്ളൂ. എങ്കിലും പലപ്പോഴും നമ്മളൊന്നിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോഴെല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ വർത്തമാനം പറയാനിരിക്കുമ്പോൾ നായനാരും കരുണാകരനും അച്യുതാനന്ദനുമൊക്കെ കഥാപാത്രങ്ങളായി അവതരിക്കും. എനിക്ക് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടിയില്ല എന്നൊക്കെ നീ പറയുന്ന പോലെ വേറെയും വല്ലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ തമാശ ആയിട്ട് പറയാറുള്ളത് നായനാർ വന്നാലും കരുണാകരം വന്നാലും കോരന് കുമ്പിളിൽ സാംസ്കാരിക വകുപ്പ് എന്നാണ്. അത് എനിക്ക് ആ വകുപ്പ് ഇഷ്ടമായിരുന്നതുകൊണ്ട്, വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ടൊക്കെയുള്ള സൗകര്യം. സി വി രാമൻപിള്ള പോസ്റ്റ് ഓഫീസിലേക്ക് തള്ളിയപ്പോഴാണ് അദ്ദേഹം മാർത്താണ്ഡവർമ്മ എഴുതിയത്. അതുപോലെ വേദശബ്ദ രത്നാകരം എഴുതാൻ സാധിച്ചു. അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ ഉള്ളൊരു ട്രെയിനിങ് അച്ഛൻ തന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് നീ പറഞ്ഞത് ശരിയാണ്, ഒരു വലിയൊരു ഫിലസോഫിക്കൽ മൈൻഡ്. അത് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ നർമ്മവും അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഈശ്വരവിശ്വാസവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ഒരു ഒരു വലിയ സൗഭാഗ്യം ഈ വയസ്സുകാലത്ത് നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാറിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് സാറിൻ്റെ നർമ്മത്തിൽ കൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സാറ് രണ്ട് വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തേത് ഒരു നർമ്മമായിരിക്കും. ഇപ്പോഴും ഞാൻ ചിലതൊക്കെ ഓർക്കുന്നു. ഒരിക്കൽ സാറ് പറഞ്ഞു ബൈബിളിൻ്റെ ഒരു വാക്യം സാറ് വീട്ടിൽ എഴുതി വെച്ചു, യജമാനൻ രാത്രിയിൽ വരും, വാതിൽ തുറന്നിടണം എന്ന്. അത് കണ്ട് സാറിൻ്റെ വീട്ടുജോലിക്കാരി പേടിച്ച് രാത്രി ഉറങ്ങാൻ പോയപ്പോൾ വാതിലടച്ച് പേടിച്ച് കിടന്നുറങ്ങി എന്നൊക്കെ സാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് സാറിൻ്റെ ജീവിതത്തിൽ ഈ തമാശകൾ നിലച്ചു പോയത്. സാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു മഹാരോഗമാണെന്നും അതൊരു മാറാരോഗമാണെന്നും സാറ് മനസ്സിലാക്കിയപ്പോൾ ഈ തമാശകളൊക്കെ പൊലിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്നെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ് എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വിതിപ്പിക്കൊണ്ടോ അതോ വിതുമ്പാതെയോ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാൻ സാറിനോട് സാറൊന്ന് കരയൂ എന്ന് പറയാനായിട്ട് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല സാറിനോട്, പക്ഷെ സാർ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് സാറിന് ഭാര്യയോട് സ്നേഹമായിരുന്നു എനിക്കറിയാം. യു ആർ മാഡ്ലി ഇൻ ലവ് വിത്ത് യുവർ വൈഫ്. സാറിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ സാറ് ഒറ്റപ്പെട്ടു പോയി. പലർക്കും അറിയാത്ത ഒരു കാര്യം എനിക്കറിയാം. സാറ് തന്നെ എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള കാര്യമാണത്. ആരും അറിയാതെ ആരുടെയും ശ്രദ്ധ വരാതെ നോക്കിക്കൊണ്ട് സാർ ഒറ്റയ്ക്ക് സാറിൻ്റെ ഭാര്യയുടെ കുഴിമാടത്തിൻ്റെ അടുത്ത്
പോകാറുണ്ട് ഇന്നും എന്ന് നിങ്ങൾ എനിക്കറിയാം. അവിടെ പോയി സാർ ഭാര്യയോട് സംസാരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ഭാര്യയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാറ് വരുമ്പോൾ സാറിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അത് കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് ഞാനും കുറേയൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. ഐ ലൈക്ക് യു സർ, ഐ റെസ്പെക്റ്റ് യു സർ. കൃഷ്ണമൂർത്തി ഇങ്ങനെ വളർന്നു വരുന്നത് ഞാൻ അത്ഭുതത്തോടുകൂടെ കൗതുകത്തോടുകൂടെ നോക്കി നിന്നിട്ടുള്ള ഒരാളാണ്. കൃഷ്ണമൂർത്തിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. സ്വാഭാവികമായും മരം ഉയർന്നു വരുന്നതോറും അതിൽ കൂടുതൽ കാറ്റ് പിടിക്കും. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം, AS-കാർക്കോ അവരുടെ ഒപ്പം നിൽക്കുന്ന പോലീസുകാർക്കോ ഒക്കെ മാത്രം ഉണ്ടാകാവുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ സബ് കളക്ടറായിരുന്ന കാലത്ത് ശവം മാന്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എൻ്റെ ഭാര്യയുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എനിക്കൊരു വലിയ പ്രോബ്ലമായിരുന്നു. ഈ കുഴിക്കകത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. അത് ഒക്കെ ഞാൻ ഓവർകം ചെയ്തു. ഒരു കുഴിമാടത്തിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. എൻ്റെ ജീവിതം ഏറ്റവും വിജയകരമായി കൊണ്ടുപോകുന്നതിന് ബാബുവിൻ്റെ പിതാവ് എനിക്ക് ഒത്തിരി നിർദ്ദേശങ്ങളൊക്കെ തന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ബാബു. അതുപോലെ ബാബുവും അനിയനും കൊച്ചമ്മയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ബാബു, ഞാൻ നിർമ്മലയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വന്നപ്പോൾ ബാബു ഓഫീസിലായിരുന്നു. അപ്പോൾ നിർമ്മല കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കൊച്ചമ്മ ഒത്തിരി സൗകര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡൊന്നും നേരത്തെ ചെക്ക് ചെയ്തില്ല, എപ്പോഴും അറിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ബാബുവിന് ഇനി ആരാ ഉള്ളേ കൊച്ചമ്മേ, കൊച്ചമ്മ എല്ലാം നോക്കിക്കൊള്ളോട്ടോ, ബാബുവിൻ്റെ കാര്യങ്ങൾ കൊച്ചമ്മ നോക്കൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിർമ്മല കരഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബു കൊച്ചമ്മ എല്ലാം നോക്കിക്കോളേ, അച്ഛൻ്റെ മോളാണ് ഞാൻ, എല്ലാം ഞാൻ നോക്കുന്നു, നിർമ്മല വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ നിർമ്മലയോട്. ഞാൻ ബാബുവിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയുക. എല്ലാം ഓരോ ദൈവത്തിൻ്റെ വഴികൾ, ആളുകൾ വരികയും പോവുകയും ജീവിതത്തിൽ പല ഗതികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നന്മകൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓരോ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഞാൻ രാത്രിയാകുമ്പം അപ്പൻ്റെ മുറിയിൽ വന്ന് പതുക്കെ പതുങ്ങി കയറുമായിരുന്നു. കാരണം അപ്പൻ്റെ കൈ കിടന്ന് ഉറങ്ങിയ പിറ്റേ ദിവസം പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും, പാസ്സാവുന്നുള്ളൊരു ധൈര്യം. കാരണം അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കോൺഫിഡൻസ്. അത് 21 വയസ്സിൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫൈനൽ എക്സാം എഴുതിയപ്പോൾ പോലും ഞാൻ അവിടെ പോയി മുറിയിൽ പോയി കയറി പതുക്കെ കയ്യിലാണ് കിടന്ന് ഉറങ്ങിയത്. അതൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? പക്ഷെ നീ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നീ കൊച്ചായിരുന്നപ്പോൾ നീയും നിൻ്റെ അക്കയും SSLC മുതലുള്ള ഓരോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റാങ്കോ ക്ലാസ്സോ ഒക്കെ വാങ്ങിച്ച് ജയിക്കുന്നതാണ് എനിക്കിഷ്ടം, പക്ഷേ അങ്ങനെയൊന്നും ജയിക്കാതെ സാധാരണ ജയവുമായി വന്നാലും ഇനി അഥവാ പരമാവധി വരാവുന്ന ദോഷം തോക്കുക എന്നുള്ളതാണ്, തോറ്റിട്ട് വന്നാലും ഈ വീട്ടിൽ നിങ്ങൾക്കുള്ള ഒരു കോപ്പ കഞ്ഞിക്കോ നിങ്ങളുടെ നെറ്റിയിൽ അമ്മയും ഞാനും തരുന്ന ഉമ്മയ്ക്കോ ഒരു മാറ്റം ഉണ്ടാവില്ല. അത് യൂണിവേഴ്സിറ്റി നിശ്ചയിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങളുടെ സ്നേഹം കിട്ടുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി എഴുതണം എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്ത് വിടുമായിരുന്നു എന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിനക്കൊരു പക്ഷേ എൻ്റെ കയ്യെ കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ ധൈര്യം കിട്ടും എന്ന് തോന്നിയത്. നമ്മൾ അമ്മയുണ്ടായിരുന്ന സമയത്ത് അക്കയും പിള്ളേരും ദീപയും പിള്ളേരും എല്ലാവരും കൂടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മയുള്ളപ്പോൾ ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഈസ്റ്റർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുക, ബിരിയാണി കഴിക്കുക. അത് കഴിഞ്ഞ് അവിടെ മുഴുവൻ നേരവും ഒരു അപ്പൻ്റെ തമാശകളായിരുന്നു. അമ്മ അപ്പൻ്റെ തമാശ കേട്ടുള്ള അമ്മയുടെ ആ ചിരിയും ആ പിള്ളേരുടെ ആ സ്നേഹവും സന്തോഷവും. ഇന്ന് ഈസ്റ്റർ ആയപ്പോൾ അമ്മയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ നഷ്ടം അപ്പനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആ സമയത്ത് തന്നതും അപ്പൻ തന്നെയാണ്. ആ വി ഹാഡ് എ ഗുഡ് ലൈഫ്. യെസ്, ദൈവം ഹാസ് ഹിസ് ഓൺ പ്ലാൻ. അതനുസരിച്ചൊക്കെ അറിഞ്ഞു ഇതൊക്കെ അംഗീകരിച്ചും ജീവിക്കണം. കണക്കിന് 100 മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ മിടുക്കാണെന്നും
മലയാളത്തിന് 40 മാർക്കായി പോയാൽ ദൈവം എനിക്ക് പാര വെച്ചു എന്നും പറഞ്ഞുകൂടല്ലോ. ഒരുപാട് നന്മകൾ ദൈവം തന്നു. അതിലൊരു നന്മയായിരുന്നു ജീവിച്ചിരുന്ന കാലത്തോളം സന്തോഷമായി ജീവിച്ചു എന്നുള്ളത്. ഐ എം ഗ്ലാഡ് ദാറ്റ് യു ഹാവ് ഗുഡ് മെമ്മറീസ്. കുറുപ്പമ്പടിയിലൊക്കെ വരുമ്പോൾ ചെറുപ്പം മുതലേ കാണുമ്പോൾ സാറ് എൻ്റെ അടുത്ത് പറയും, ശരിക്ക് പഠിക്കണം, ദൈവവിശ്വാസിയായിരിക്കണം, എന്നും പള്ളിയിൽ പോകണം എന്നെല്ലാം പറയും. അത് ചെറുപ്പം മുതലേ ഞാൻ അനുസരിച്ച് വന്നു. അതനുസരിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോൾ സാറ് എന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടോ, നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുകയും സാറ് എന്നെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തതാണെന്ന് സാറിന് ഓർമ്മയുണ്ടല്ലോ. അത് എനിക്ക് ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാൻ പറ്റുന്നതല്ല. നീ പ്രവർത്തിച്ച ആ കമ്പനിയുടെ ചരിത്രത്തിൽ ഇതുപോലെ ടൈപ്പിസ്റ്റായിട്ട് കയറിയിട്ട് മാനേജറായിട്ട് റിട്ടയർ ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ വളരെ വിരളമായിരിക്കും. അത് നിനക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. 1997 പി ആർ ഡിയുടെ സാംസ്കാരിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് സാർ അന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് സാറിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ആദ്യമായാണ് ഒരു IASകാരൻ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ പൊട്ടിച്ചിരിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും നർമ്മമധുരമായി സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി പ്രായണ ഞങ്ങളങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ആവശ്യമില്ലാതെ ബലം പിടിച്ച് ചിരിക്കാതിരിക്കുക എന്ന ഒരു നയമാണ് മിക്കവാറും ഇത്തരം ബ്യൂറോക്രാറ്റുകൾക്ക് ഉണ്ടായിരുന്നത്. അത് പൊട്ടിച്ചിരിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ കേൾക്കുന്ന ആളുകൾ കൂടെ അതിനകത്തൊരു ഒരു ഒരു പങ്കുണ്ട്. അല്ലെ, തന്നെത്താനെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തന്മാരാണ്. പൊട്ടിച്ചിരിക്കാനും പൊട്ടിച്ചിരിപ്പിക്കാനും കഴിയണമെങ്കിൽ സാംസ്കാരിക വകുപ്പിൽ അതിന് പറ്റിയ സഹപ്രവർത്തകരുണ്ടാകണം. അപ്പോൾ നിങ്ങൾ കുറേ പേർ അങ്ങനെയുള്ളവർ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെയൊക്കെ അന്ന് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതേണ്ടത്. ഇന്നും അത്ഭുതമാണ് ബാബു എഴുതിയ വേദ രത്നാകരമെന്ന് പറയുന്ന പുസ്തകം. പക്ഷേ ആ പുസ്തകം ആദ്യം ഞാൻ തുറന്നു നോക്കുമ്പോൾ ആദ്യമേ അത് പരാമർശിക്കുന്ന പേര് എൻ്റേതാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരത്തേക്ക് സ്തബ്ധനായിപ്പോയി. നമ്മൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോകുന്ന സമയത്ത് ഇതിൽ ഒരു പ്രത്യേക ഭാഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വില്യം ബാർക്ലെ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു വേദശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പരാമർശനത്തിനെ പറ്റി ഞാൻ ബാബുവിനോട് പറഞ്ഞപ്പോൾ ബാബുവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ആ പരാമർശനമാണ് ഈ ബൃഹത്തായ ഗ്രന്ഥം രചിക്കാൻ ബാബുവിന് ആദ്യമേ പ്രേരണ കൊടുത്തതെന്ന്. അത് ഒരു ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ ഫലമായി അത് എഴുതി തീരുന്ന കാലം വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാതെ മുഴുവൻ കാലവും നോയമ്പും നോക്കി എഴുതിയെന്നാണല്ലോ അതിനകത്ത് പറയുന്നത്. അതൊക്കെ വേറെ ആരെക്കൊണ്ടാണ് സാധിക്കുന്നത്? 8 കൊല്ലക്കാലത്തെ ദീർഘമായ കാലത്ത് എഴുതി തീർത്ത ഒരു പുസ്തകമാണ്. കോട്ടയത്ത് താമസിച്ച കാലത്ത് ആ പ്രഭാത സവാരികളിലെ ചർച്ചകൾ പലപ്പോഴും ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ആ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പുതപ്പ് പുതച്ച പയ്യനെക്കുറിച്ചുള്ള പരാമർശമാണ് ബാർക്ലേയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ബാർക്ലേ വായിക്കാനിടയായതുകൊണ്ടാണ് ബൈബിളിനെക്കുറിച്ച് പഠിക്കുന്നത് വിരസമാകേണ്ടതില്ല എന്നൊരു ബോധ്യത്തിലേക്ക് വന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് വന്ന് വീണത്. കുഞ്ഞോൻ പറഞ്ഞ വളരെ ശരിയാണ്. അത് പിന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വിശ്വാസത്തിൻ്റെ ദാർഢ്യമാണ് നമുക്ക് രണ്ടുപേർക്കും നമ്മളുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് അബൌട്ട് വിച്ച് അവർ പേരൻസ് ഹാവ് ടു ബി താങ്ക്ഡ് ആൻഡ് ഐ ആം ഷുവർ വി ഹാവ് നോട്ട് ലെറ്റ് ദം ഡൗൺ ഇൻ ദാറ്റ് മാറ്റർ. ഗുഡ്. അന്ന് ആ മുസോറി വെച്ച് ഒരു വഴക്കുണ്ടാക്കിയില്ലേ, ഈസ്റ്ററിന് അവധി കൊടുക്കാതെ ഹോളിക്ക് കൊടുത്തതിനെ പറ്റി ഓർമ്മയുണ്ട്? അതുകൊണ്ട് ഇല്ലേ റാങ്ക് പോയത് നമ്മൾ തന്നെ. അതുകൊണ്ട് ജീവ സെക്രട്ടറി ആകാതെ പോയില്ലേ, ഞാനത് ഓർക്കുകയായിരുന്നു. ഇപ്പോൾ ഇരുന്നുണ്ട് അല്ല, അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വേറെ പല രംഗങ്ങളിലും വലുതായി ഇപ്പോൾ. അതുകൊണ്ട് എഴുത്തുകാരനായി, പ്രഭാഷകനായി, ഉദ്യോഗസ്ഥനുമായി, മുഖപ്രമുഖനുമായല്ലോ, അത് മതി. എന്തായാലും ഞാൻ ഓർക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശ്വരനാണ് നടത്തുന്നത്. എന്നേക്കാൾ 10-40 മാർക്ക് ഇൻ്റർവ്യൂവിന് കൂടുതൽ കിട്ടിയിട്ട് പോലും
താഴെയായിരുന്ന ഒരാളാണ് ഡെപ്യൂട്ടി ഡയറക്ടറുമായുള്ള വഴക്ക് കഴിഞ്ഞപ്പോൾ മുകളിൽ വന്നത്. അതൊക്കെ ദൈവനിശ്ചയമാണ് എന്ന് അംഗീകരിക്കാനുള്ള വിനയം ഉള്ളതുകൊണ്ട് എനിക്കതിൽ മനഃപ്രയാസമൊന്നുമില്ല. പണ്ണം പറഞ്ഞതുപോലെ അതിൻ്റെ നല്ല വശങ്ങളാണ് ഞാൻ കാണുന്നത്. ശ്രീനിവാസ് സാറിൻ്റെ നിർബന്ധപൂർവ്വമാണ് അങ്ങ് ആദ്യമായിട്ട് ഇടുക്കിയിൽ സ്പെഷ്യൽ ഓഫീസറായിട്ട് പോകുന്നത്. എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് അങ്ങയോട് ശ്രീനിവാസ് സാർ പറഞ്ഞു, ബാബുവിൻ്റെ സർവീസിൽ ഇതൊരു നാഴികക്കല്ലായിരിക്കും, വലിയൊരു പേര് പിന്നീട് കിട്ടും, ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഇടുക്കി പ്രോജക്റ്റ് തുടങ്ങി കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ബാബു പോകണമെന്ന് പറഞ്ഞു അങ്ങ് പോയി. ആദ്യമായിട്ട് അന്നത്തെ കാലത്ത്, ഇന്ന് 30-35 വർഷത്തിന് മുമ്പാണ്, സർക്കാർ സർവീസിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ആദ്യമായിട്ട് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഒരു ജോലി ഭംഗിയായി നിർവഹിച്ചതിന് ലഭിക്കുന്നത് അങ്ങേക്കാണ്. അന്ന് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതൊരു വലിയ അഭിമാനമായിരുന്നു. ഞാൻ അടുത്ത് പെരുമാറുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത മന്ത്രിമാരുടെ പേരൊക്കെ പറയുമ്പോൾ ഞാൻ CPI ആണെന്ന് ആൾ വിചാരിക്കുമെന്നാണ് എൻ്റെ പേടി. ഇവരെല്ലാം CPIക്കാരായതുകൊണ്ട് അച്യുത മേനോൻ, PS ശ്രീനിവാസൻ, ഇങ്ങനെയുള്ള ബേബി ജോൺ, TK ദിവാകരൻ എന്നുള്ള ഗുരുവായൂർ കേശവന്മാരുടെ ചിത്രമാണ് മനസ്സിൽ നിൽക്കുന്നത്. ശ്രീനി ഇത്രയും പറഞ്ഞപ്പോൾ അതൊക്കെ ഓർക്കാൻ ഒരു സന്ദർഭമായി. ഹൈറാർക്കിക്കലായിട്ടുള്ള സർവീസിൽ പല സംസ്ഥാനങ്ങളിലും ഈ ഇപ്പം വച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് അകത്ത് IIS സർക്കിളിൻ്റകത്ത് ഈ ഫോർമാലിറ്റിയൊക്കെ വളരെ കുറവാണ്. ഈ ഫോർമാലിറ്റി ഇത്രയും കുറവ് ആയതിന് പ്രധാനപ്പെട്ട കാരണം ബാബുപോൾ സാറാണെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ആ സാറാണ് അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ജൂനിയേഴ്സായിട്ടുള്ള ഇൻറ്ററാക്ട് ചെയ്യാനും ഇപ്പം ഇടപഴകാനും അവരെയൊക്കെ ഇപ്പോൾ ശരിക്കും ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അകത്ത് കൊണ്ടുവരാനും അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഇടപെടാനും ഒക്കെയുള്ള ആ ഒരു താല്പര്യം കാണിച്ചത് അത് ഞങ്ങളിപ്പോൾ വളരെ വളരെ സ്നേഹത്തോടും ആദരത്തോടും കൂടി അത് ഓർക്കുന്നു. ഈ ഇൻഫോർമാലിറ്റി കേരള കേഡറിലുണ്ടായതിൻ്റെ ഒരു വ്യക്തിയെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അത് ഭാസ്കരൻ നായർ സാറാണ്. അദ്ദേഹം 1980 റിട്ടയർ ചെയ്തുകൊണ്ട് നിങ്ങളൊന്നും അദ്ദേഹത്തെ കാണാനോ പരിചയപ്പെടാനോ സന്ദർഭം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലശേഷം വന്ന ചീഫ് സെക്രട്ടറിമാരെ കുറിച്ച് ഒരു ചീഫ് സെക്രട്ടറി ഭംഗിയായി ചെയ്താൽ ഇത് ഭാസ്കരൻ നായർ സാറിനെ പോലെയാണെന്ന്, ഒരാൾ മോശമായിട്ട് ചെയ്താൽ ഭാസ്കരൻ നായർ സാർ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. അത്ര മഹാനായ മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഈ ഇൻഫോർമാലിറ്റിയുടെ ഒരു ആർക്കിടെക്റ്റ്. പിന്നെ ഞങ്ങളുടെ ബാച്ച് വന്നപ്പോൾ സക്രിയ മാത്യു, പത്മകുമാർ, കാളീശ്വരൻ ഇവർ 3 പേർ ഉൾപ്പെടുന്ന ആ 57 ബാച്ച് വേറൊരു ഇൻഫോർമാലിറ്റിയുടെ ആശാന്മാരായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പ്രചോദനം ആണ് എനിക്ക് എന്നിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അത് സർവീസിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് സർവീസ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്, സാറ് ഞങ്ങൾ വയനാട് വർക്ക് ചെയ്യുന്ന സമയത്ത് വയനാട് മാനന്തവാടി RDO ആയിട്ട് അവിടെ പ്രിയദർശിനി എന്നൊരു തേയിലത്തോട്ടം സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് ജില്ലയുടെ റവന്യൂ ഭരണം വിലയിരുത്താനായിട്ട് റവന്യൂ ബോർഡ് മെമ്പറായിരുന്ന സാറ് വയനാട് വരികയും ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവഴിക്കുകയും തുടർന്ന് ഈ തേയിലത്തോട്ടത്തിൽ വന്ന് തേയിലത്തോട്ടത്തിലെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. എന്നിട്ട് അതിൽ ആ വിസിറ്റേഴ്സ് ബുക്കിൽ സാർ എഴുതിയ ഒരു കമൻ്റ് ഉണ്ട്, "My faith in the bureaucracy stands reaffirmed by the work done by these young men." കളക്ടർ ശ്രീനിവാസ് സാറായിരുന്നു, RTO ഞാനായിരുന്നു, ഞാനായിരുന്നു ആ കമ്പനിയുടെ MD ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനം അനുമോദിച്ചുകൊണ്ട് സാറ് അനുമോദനം രേഖപ്പെടുത്തിക്കൊണ്ട് സാർ എഴുതിയ ആ വരികൾ അത് വളരെ വലിയ ഒരു പ്രചോദനമായിട്ടാണ് ഭാവിയിൽ മുഴുവനും ഞങ്ങൾക്ക് വർത്തിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ അതൊക്കെ ഈശ്വരൻ തരുന്ന ഓരോ നന്മകളാണ് എന്ന് വിചാരിച്ചാൽ മതി. I am glad that it has been recognized. I am grateful for the kind words. പാപ്പ പറഞ്ഞു, സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ ശ്രീശാന്ത് ആവുക അല്ലെങ്കിൽ കളിക്കണ്ട, പഠിത്തത്തിലുമോ കോൺസെൻട്രേറ്റ് ചെയ്യുക, മെഡിസിനോ എന്തി നോക്കാൻ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ ഇച്ചിരി നേരം കളിച്ചോ, ഒരു ടൈം പാസ് വേണമെങ്കിൽ കളിക്കാൻ ചെയ്തോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുൾ ഒരു ജോബ് ആയിട്ട് എടുക്കല്. അപ്പം നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചത് നമ്മൾ ക്രിക്കറ്റ് നിർത്തി പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി.
അതിപ്പോൾ നമുക്ക് തോന്നും നമുക്ക് വളരെ ഉപകരമായിരുന്നു. നമുക്ക് ഗുഡ് മാർക്സ് ഉണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം നല്ലതായിട്ട് നല്ല മാർക്സ് ഉണ്ടായിരുന്നു. എടുത്ത ഒരു ശരിയായി തോന്നിയിട്ടുണ്ട്. എടാ, ഇതിനാണ് ഈ മുലപ്പാലിന് ഉപ്പ് വെക്കാന്നൊക്കെ പറയുന്നത്. അവൻ പറയുന്നു മൈ വേർഡ്സ് ഹാവ് ഇൻസ്പയർഡ് ഹിം എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ കൊച്ചുമക്കളോട് മാത്രമല്ല എല്ലാവരോടും പറയാവുന്നതാണ്, ശ്രീശാന്തോ സച്ചിൻ ടെണ്ടുൽക്കറോ ആകാനുള്ള വിദൂരമായ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കോച്ചിങ്ങിനൊക്കെ പോകുന്നത് കൊള്ളാം, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോയി സമയം കളയുന്നത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത്. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ കുറ്റാലത്ത് ചൂട് സ്പ്രിങ്സിലെ വെള്ളം വന്ന് അതിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്. അപ്പം കുളി കഴിഞ്ഞു എന്ന് വിചാരിച്ച് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇവന് അന്ന് 4 വയസ്സായിട്ടാണ്. എൻ്റെ കട്ടിലിൽ കയറി വന്ന് എൻ്റെ ചെവിക്കകത്തേക്ക് മൂത്രം ഒഴിക്കുകയാണ്. അതാണ് എനിക്ക് ചൂട് സ്പ്രിങ്സായിട്ട് തോന്നിയത്. ഞാൻ വഴക്ക് പറഞ്ഞു, കൊച്ചുമക്കളോട് സാധാരണ വഴക്കൊന്നും പറയാറില്ല, എങ്കിലും എനിക്ക് ഉറക്കത്തിൽ നിന്ന് ദേഷ്യം വന്നപ്പോൾ അവൻ പറയുകയാണ് എത്ര നേരമായി വിളിക്കുന്നു, പാപ്പമൊന്നും ഉണരണ്ടേ. അവസാനം അവൻ കണ്ടുപിടിച്ച മാർഗമാണ് ഗ്രാൻഡ് ഫാദർമാരെ ഉണർത്തണമെങ്കിൽ അവരുടെ ചെവിയിൽ മൂത്രമൊഴിക്കണം എന്നൊരു പാഠം. ഇപ്പം ക്രിക്കറ്റിനെക്കുറിച്ച് ഇപ്പം പഠിച്ചതുപോലെ അവൻ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ദറ്റ് ഹി ഹാസ് ബ്ലെസ് മീ വിത്ത് വെരി ഗുഡ് ഗ്രാൻഡ് ചിൽഡ്രൻ, ദീസ് ടു ആൻഡ് ദി അതർ ടു സ്മോളർ വൺസ്. എനിക്ക് പറയാനുള്ള സന്ദേശം, എൻ്റെ അച്ഛൻ ബാല്യകാലത്ത് എന്നെ പഠിപ്പിച്ച വില്യം കാരിയുടെ വാക്കുകളാണ്. അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ഈശ്വരനിൽ നിന്ന് വലിയ കൃപകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായി അറിവിന് അതിരില്ല എന്ന് തിരിച്ചറിയുക. അറിവ് എൻ്റെ പുറകെയുള്ള അന്വേഷണം അവസാന നിമിഷം വരെ തുടരേണ്ടതാണ് എന്ന് തിരിച്ചറിയുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു സന്ദേശം എനിക്ക് പറയാനില്ല. ഈശ്വരനിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ മനുഷ്യരാണ് നാം എന്ന് വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ജീവിക്കുക. ഇതിനപ്പുറത്ത് ഒരു സന്ദേശവും എനിക്ക് ഇന്ന് പറയാനില്ല, ഇനി എന്തെങ്കിലും പറയാനുണ്ടാകും എന്ന് തോന്നുന്നുമില്ല.